നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുത്തതോടെ 24 വർഷത്തെ അടിച്ചമർത്തൽ ഭരണത്തിന് വിരാമമിട്ട് പ്രസിഡന്റ് ബാഷർ അൽ അസദ് കുടുംബത്തോടെ നാടുവിട്ടതിന്റെ ആശ്വാസത്തിലാണ് സിറിയൻ ജനത. രാജ്യത്തെ മൂന്നാമത്തെ വലിയ നഗരമായ ഹിംസ കീഴടക്കിയ ശേഷമാണ് പ്രതിപക്ഷ സേന ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങിയത്. പ്രധാന നഗരങ്ങളിൽ നിന്ന് സർക്കാർ സൈന്യം പിൻവാങ്ങിയതോടെ രക്തച്ചൊരിച്ചിലില്ലാതെ ഭരണം പിടിച്ചെടുക്കാനായി. അസദിന്റെ പതനം ലോകമെമ്പാടുമുള്ള സിറിയക്കാർ ആഘോഷിക്കുകയാണ്. അസദ് ഭരണകൂടത്തെ വിമതസേന വീഴ്ത്തിയത് പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ഒരു വിഭാഗം ആഘോഷമാക്കിയത്. ഇതേസമയം വിമത രാജ്യം പിടിച്ചതോടെ സിറിയൻ ജയിലിൽ നിന്നും ആയിരക്കണക്കിന് തടവുകാരെയാണ് മോചിപ്പിച്ചത്. വർഷങ്ങളോളം ഏകാന്ത തടവിനടക്കം വിധിക്കപ്പെട്ടവർ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതോടെ വർഷങ്ങൾക്ക് ശേഷം സൂര്യവെളിച്ചം കാണുന്നതിന്റെ ആഹ്ലാദത്തിലാണ് അവർ. വിമതസേന പിടിച്ചടക്കും മുമ്പ് ബാഷർ അൽ അസദ് സിറിയ വിട്ടിരുന്നു. അസദും കുടുംബവും റഷ്യയിലാണ് അഭയം തേടിയിരിക്കുന്നത്. സർക്കാരിന്റെ പതനം ഉറപ്പായതോടെ വിമത സംഘം ജയിലുകളിലെത്തി തടവുകാരെ ഒന്നൊന്നായി മോചിപ്പിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി ഭൂമിയിൽ പിറവിയെടുത്ത പ്രതീതിയാണ് ജയിൽ മോചനം യാഥാർത്ഥ്യമായപ്പോൾ ഉണ്ടായതെന്നാണ് വർഷങ്ങളോളം സിറിയൻ തടവറയിൽ കഴിഞ്ഞിരുന്ന ഹാല എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത്. 136,614 പേരെയാണ് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ തടവിലിട്ടത്. അസദ് ഭരണകൂടത്തെ സഹായിക്കുന്ന പ്രധാന സ്തംഭങ്ങളിൽ ഒന്നായിരുന്നു സിറിയയിലെ ജയിലുകൾ. കൊടിയ മർദ്ദനമുറകളും പട്ടിണിയുമാണ് ജയിലുകളിൽ തടവുകാർ അനുഭവിച്ചത്. മർദ്ദനത്തിനൊടുവിൽ ജയിലറകൾക്കുള്ളിൽ 16-കാരി കൊല്ലപ്പെട്ട സംഭവം ഹാല ഓർത്തെടുത്തു. വിവാഹം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമാണ് ഈ പെൺകുട്ടി ജയിലിലായത്. യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം നടത്തിയവർക്കൊപ്പമാണ് അവളെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നത്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രീയ തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വന്ന തടവുകാരനാവും റായിദ് എന്നാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നത്. സിറിയയിലെ കുപ്രസിദ്ധമായ ജയിലുകളിലെല്ലാം ഏകാന്ത തടവിൽ കഴിഞ്ഞിട്ടുണ്ട് റായിദ് എന്ന് പറയുന്ന വ്യക്തി. സിറിയൻ വ്യോമസേനയിൽ പൈലറ്റ് ആയിരുന്ന റായിദ് എന്തിനാണ് തടവിലാക്കപ്പെട്ടതെന്ന് ഇന്നും ചുരുളഴിയാത്ത ഒരു സമസ്യയാണ്. പല കഥകളാണ് അതേപ്റ്റി പറഞ്ഞു കേൾക്കുന്നത്. 1981 റായിദിനൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റൊരു പൈലറ്റ് ഒറു ഫൈറ്റർ ജെറ്റിൽ ജോർദാനിലേക്ക് കടന്നു. അതിന് സഹായം ചെയ്തു കൊടുത്തത് റായിദാണെന്ന് ആരോപിച്ചാണ് ഭരണകൂടം അദ്ദേഹത്തെ തുറങ്കലടിച്ചത്. ആദ്യ 2 കൊല്ലം അൽ മൈസ ജയിലിലായിരുന്ന റായിദിനെ പിന്നീട് കുപ്രസിദ്ധ തദ്മൂർ ജയിലിലേക്ക് മാറ്റി. അവിടെ 2000 വരെ കിടന്നു. ശേഷം പീഡനങ്ങൾക്ക് പേരുകേട്ട സൈദ്നയ ജയിലിലേക്ക് മാറ്റി. 2011 ഡമാസ്കസിലെ ആദ്ര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും വരെ അവിടെ തുടർന്നു. എന്തിനാണ് ഇത്രയേറെ പീഡനങ്ങൾ റായിദ് സഹിക്കേണ്ടി വന്നത് എന്നത് ഇന്ന് പല കഥകൾക്കും വഴി പോകുന്നുണ്ട്. ബാഷർ അൽ അസദിന്റെ പിതാവും അദ്ദേഹത്തിന് മുൻപ് സിറിയയുടെ പ്രസിഡന്റായിരുന്ന ഹാഫിസ് അൽ അസാദിന്റെ ക്രൂര സ്വഭാവത്തിന് ഇരയായിരുന്നു റായിദ് എന്നാണ് അനൗദ്യോഗിക രേഖകളിൽ പറയുന്നത്. നവംബർ 27 തുടങ്ങിയ സർക്കാർ വിരുദ്ധ ആക്രമണത്തിന്റെ 11-ാം ദിവസമാണ് വിമതർ രാജ്യം പിടിച്ചത്. 24 വർഷത്തെ അടിച്ചമർത്തൽ ഭരണത്തിന് വിരാമമിട്ട് പ്രസിഡന്റ് ബാഷർ അൽ അസദ് കുടുംബത്തോടെ നാടുവിട്ടതോടെ സിറിയയിലെ രാഷ്ട്രീയ തടവുകാരടക്കം മോചിപ്പിക്കപ്പെട്ടു. 2011 പ്രക്ഷോഭത്തെ അതിജീവിച്ച് ഭരണത്തിൽ തുടർന്ന ബാഷർ അൽ അസദ് പൊടുന്നനെയുണ്ടായ HTS മുന്നേറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. നവംബർ 27 HTS സർക്കാർ സേനയ്ക്കെതിരെ അപ്രതീക്ഷിത പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. 3 ദിവസത്തിനകം രാജ്യത്തെ 2-ാമത്തെ നഗരമായ അലപ്പോയും കീഴടക്കി.